हरि हरि बोल राधे 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 श्याम सत्श्रीयकाल प्रेमतोडे आनंदतोडे वरू എന്തുപറ്റി ആ ഇത് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാൻ നിൽക്കുകയാണോ? നന്നായിട്ടോ, ഇത് നമ്മൾ ശരിയാവില്ല കേട്ടോ. ആ അതെ, ഇത് വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അയ്യടാ, നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള പരിപാടിയാണല്ലേ. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞത്, ധൃതിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കണ്ടാലും മതി കേട്ടോ. ഒരു ഇതുമില്ല, ധൃതിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കണ്ടാലും മതി ഇല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് ഇല്ലേ ഒരു പ്രധാനപ്പെട്ട ഒരു ദാനത്തെക്കുറിച്ചാണ്. കാരണം ഏതൊരു ദാനം ചെയ്താലാണോ, നമ്മൾ സാധാരണ എന്ത് സാധനം മറ്റൊരാൾക്ക് കൊടുത്താലും പോരാ 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 പോരാ, പണമാണെങ്കിൽ അയ്യോ എത്ര കൊടുത്താൽ പത്ത് കിട്ടുകിൽ നൂറു മതി എന്നും ശതമാകിൽ ആലോചിക്കണ്ട, പണ്ട് സ്കൂളിൽ പഠിച്ചത് തന്നെയാണ്, ശതമാകിൽ സഹസ്രം മതി എന്നും അതുപോലെ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ദാനത്തിനെ കുറിച്ചാണ്. അത് ആർക്കിഷ്ടമുള്ള ദാനമാണെന്നറിയാം. വേണമെങ്കിൽ ഒരു 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 ഹിൻറ്റ് പറയട്ടെ, സത്യം ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാനങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഭഗവാന്റെ തിരുനടയിൽ എന്നും ഇത് നടക്കുന്നുമുണ്ട്. ആരാണെന്നല്ലേ, നെറ്റിയിൽ ഗോപിക്കുറിയുണ്ടോ, ആളെ മനസ്സിലായില്ലേ, ചുറ്റിയ മഞ്ഞ തുകിലുണ്ടോ, മുറ്റത്തു പയ്യുകൾ നിൽപ്പുണ്ടോ, കസ്തൂരിക്കാറ്റിന് മണമുണ്ടോ, ഇവൻ കണ്ണൻ കണ്ണൻ കണ്ണൻ, ഇവൻ കണ്ണൻ കണ്ണൻ കണ്ണൻ. അത് തന്നെയാണ് നമ്മുടെ ഗുരുവായൂർ കണ്ണനും സക്ഷാൽ കടാമ്പുഴ ഭഗവതിക്കും ഇല്ലേ, ചുറ്റാനിക്കര ഭഗവതിക്കും കരിക്കകം ഭഗവതിക്കും മാറ്റുകാൽ ഭഗവതിക്കും ഒക്കെ ഇഷ്ടത്തിലും ഇഷ്ടതരമായ ഒരു ദാനത്തെക്കുറിച്ച് പറയാം. സർവദോഷങ്ങളെയും ഇല്ലേ സർവദുരിതങ്ങളെയും നമുക്ക് നീക്കാൻ പ്രാപ്തമെന്ന് പറയപ്പെടുന്ന ഒരു യജ്ഞം കൂടിയാണ് അന്നദാനം ഇല്ലേ. അന്നദാനം മഹാദാനം സർവൈശ്വര്യപ്രദായകം, അന്നദാനം മഹാദാനം മോക്ഷൈക കാരണം വിഭോ. അന്നദാനം മോക്ഷകാരണമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഒരാൾക്ക് ആഹാരം, ഒരാൾ നമുക്ക് ആഹാരം തന്നു ഇല്ലേ, നമുക്ക് ബാക്കി എന്ത് തന്നാലും, പൈസ തന്നാലും തികയില്ല, ഡ്രസ്സ് തന്നാൽ തികയില്ല, എന്ത് തന്നാലും നമുക്ക് തികയില്ല. നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ കിട്ടിയാലും കുഴപ്പമില്ല, കുറച്ചുകൂടെ കിട്ടിയാലും വിരോധമില്ല, കുറച്ചുകൂടെ കിട്ടിയാലും വിരോധമില്ല എന്ന് വിചാരിക്കും. പക്ഷേ അന്നദാനം എന്ന് പറയുന്ന ഒരു ദാനത്തിന് മാത്രമേ നമുക്ക് ഈ ഒരു പ്രസക്തിയുള്ളൂ ഇല്ലേ. അത് മാത്രം നമുക്കൊരു പരിധിക്കപ്പുറം നമുക്ക് കഴിക്കാൻ പറ്റില്ല, നമുക്ക് കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരേ ഒരു ദാനം അന്നദാനമാണ് ഇല്ലേ. അന്നദാന മഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമി ഭൂമി വസ്ത്രം സ്വർണം എന്നിങ്ങനെ പലതും നൽകിയെന്നാകിലും വന്നിടാ ഫലമൊരിക്കലും. ഭൂമി നൽകാം, വസ്ത്രം നൽകാം, പല ദാനങ്ങളും നൽകാമെങ്കിലും അതിന് ഫലം വരണമെങ്കിൽ വാങ്ങുന്ന ആളിന് തൃപ്തി ഉണ്ടാവണം. പക്ഷേ വാങ്ങുന്ന ആൾ 5 സെൻറ്റ് കിട്ടിയാൽ വിചാരിക്കും 2 സെൻറ്റും കൂടെ കിട്ടിയെങ്കിൽ, 100 രൂപ കിട്ടിയാൽ വിചാരിക്കും 100 കൂടെ കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും ഇല്ലേ. അപ്പോൾ അതൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പാടാണ് അന്നദാനമാവുമ്പോൾ. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം വളരെ വിശേഷപ്പെട്ടതായി. നമുക്ക് എല്ലാവർക്കും അതെ, ഒരു പരിധിക്കപ്പുറം നമുക്ക് കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം, കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരേ ഒരു കാര്യവും അന്നദാനം തന്നെയാണ് ഇല്ലേ. അപ്പോൾ അന്നദാന മഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗജ തുരഗ സഹസ്രം ഗോകുലം കൊടിദാനം കനക രചിത പാത്രം മെദിനീ സഗരാന്തം ഉഭയകുലവിശുദ്ധം കോടികന്യാപ്രദാനം നഹി നഹി ബഹുദാനം അന്നദാന സമാനം. അന്നദാനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നതാണ് ഇല്ലേ. 1000 കൊമ്പനാനകൾ 1000 പടക്കുതിരകൾ, കൊമ്പനാനകൾ ഗജം, ആന ഇല്ലേ, ഗജ തുരകം ഗജ തുരഗ സഹസ്രം, ഗജമാകട്ടെ കൊമ്പനാനകളാകട്ടെ കുതിരകളാകട്ടെ സഹസ്രം 1000 കണക്കിനാകട്ടെ, 1 കോടി പശുക്കൾ ഗോകുലം കൊടിദാനം, ഗോകുലം ഇവിടെ അർത്ഥം ഗോക്കൾ, കൊടിദാനം 1 കോടി ഗോക്കളെ ആയിക്കോട്ടെ. എന്നിട്ടോ ഗജ തുരഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പത്രം സ്വർണപത്രങ്ങളായിക്കോട്ടെ, കനകം സ്വർണം കനകരചിതമായ പത്രങ്ങളായിക്കോട്ടെ, മെദിനീ സഗരാന്തം വിശുദ്ധ കുലത്തിൽ ജനിച്ച കന്യകളായിക്കോട്ടെ, എന്തെന്തൊക്കെ ദാനം ചെയ്താലും ഇതൊന്നും അന്നദാനത്തിന് സമമല്ല എന്ന് പ്രമാണം. നഹി നഹി ബഹുദാനം അന്നദാന സമാനം. ഈ പറഞ്ഞത് എന്തു ആയിക്കോട്ടെ, കുതിരയായിക്കോട്ടെ, ആനയായിക്കോട്ടെ, സ്വർണപത്രങ്ങളായിക്കോട്ടെ, നവരത്നങ്ങളായിക്കോട്ടെ, എന്തൊക്കെ ആയാലും
ഏറ്റവും ഉചിതമായ ദാനമെന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ദാനമെന്ന് പറയുന്ന ഇല്ലേ ഒരു അച്ഛനാവുമ്പോൾ ഏറ്റവും വലിയൊരു ദാനമെന്ന് പറയുന്നത് യോഗ്യനായ ഉത്തമനായ സർവ്വഗുണങ്ങളും തികഞ്ഞ പുരുഷന് തൻ്റെ മകളെ സർവഗ്രഹങ്ങളും ശുഭ മുഹൂർത്തത്തിൽ നിൽക്കുന്ന സമയത്ത് ദാനമായി നൽകി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുരക്ഷിക്കണമെന്ന പ്രതിജ്ഞയോടെ നൽകുന്ന ആ ദാനം പോലും അന്നദാനത്തിന് താഴെയേ വരുള്ളൂ എന്ന് പ്രമാണം ഇല്ലേ. എന്നിട്ട് ഒരു കോടി ശൂദ്രർക്ക് അന്നദാനം ചെയ്യുന്ന ഫലം ഒരു ബ്രാഹ്മണനെ കൊണ്ടും ഒരു കോടി ബ്രാഹ്മണ ഭോജനത്തിൻ്റെ ഫലം ഒരു വിഷ്ണുക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ ചെയ്യുന്നതുകൊണ്ടും ഒരു കോടി വിഷ്ണുക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ ചെയ്യുന്നതിൻ്റെ ഗുണം ഒരു ശിവക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ ചെയ്യുന്നതുകൊണ്ടും ഒരു കോടി ശിവക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ ചെയ്യുന്നതിൻ്റെ ഫലം ഒരു പരമജ്ഞാനിക്ക് ആഹാരം കൊടുക്കുന്നത് കൊണ്ടും ഇവിടെ ബ്രാഹ്മണം എന്നുള്ള വാക്കിന് അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്ന ഈശ്വരനെ അറിയുന്നവരൊക്കെ ബ്രാഹ്മണരാണ്, ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നവരൊക്കെ ബ്രാഹ്മണരാണ്. അല്ലാതെ ദർ ഈസ് നോ ലിമിറ്റ് ഓൺ കാസ്റ്റ് ക്രീഡ് അങ്ങനെയൊന്നും ഉള്ള ഒരു സ്പെസിഫിക്കേഷൻ അല്ല ഈ പറയുന്നത് ഇല്ലേ. അപ്പോൾ അങ്ങനെ പറയുന്ന പ്രമാണവും ഇല്ലേ നിലവിലുണ്ട്. അപ്പോൾ പരമമായ ആനന്ദത്തെ തരാൻ ഇല്ലേ, പ്രത്യേകിച്ച് നിത്യദാരിദ്ര്യം, നമ്മൾ ഒരു കാരണവുമില്ലാതെ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാതാകുന്ന അവസ്ഥ വരിക, കുടുംബത്തിനകത്ത് ദാരിദ്ര്യം വരിക, ഇതൊക്കെ വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ പരദേവതാ പ്രീതി ഇല്ലാതിരിക്കുക, രണ്ട് പിതൃക്കൾക്ക് നമ്മൾ ആഹാരം കൊടുക്കാതിരിക്കുക, മൂന്ന് നമ്മൾ വിധിയാം വണ്ണം അന്നദാനം നടത്താതിരിക്കുക ഇല്ലേ. അതുകൊണ്ടാണ് ഏത് ക്ഷേത്രക്കാരും എല്ലാത്തിനും അല്ലേ എല്ലാ ആചാര്യന്മാരും അന്നദാനം. പക്ഷേ നമ്മളിപ്പോൾ അന്നദാനം എന്ന് പറയുന്നത് അർഹിക്കുന്നവനാണോ ദാനം കൊടുക്കുന്നത് നമുക്കിപ്പോൾ അറിയാൻ വയ്യ അല്ലേ. ശരിക്കും വിശക്കുന്നവന് ദാനം കൊടുത്താൽ അത് അന്നദാനം, നമ്മളിപ്പോൾ അതല്ലല്ലോ. നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഒരു ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ അടുക്കള അടച്ചു, പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞ് വീടിൻ്റെ നമ്മൾ ചോറുണ്ടാക്കുന്ന പാത്രമൊക്കെ നിവർത്തി വയ്ക്കുള്ളൂ. നമുക്ക് ദാനം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളതൊരു പ്രസാദം, ഒരു എന്താ പറയുന്നത്, കൃത്യമായിട്ട് മറ്റു ജോലിയൊന്നും ചെയ്യേണ്ട, ഭഗവാനെ കൃഷ്ണ ശ്രീനാമം ജപിക്കുകയാവാം ഇല്ലേ. നമ്മൾ ആരും എക്സംഷനൊന്നുമല്ല, ഇതൊക്കെ എല്ലായിടവും നടക്കുന്ന കാര്യമല്ലേ. പക്ഷേ ഇതും ദാനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തണം ഇല്ലേ. മനസ്സറിഞ്ഞ് ആര് വിശക്കുന്നൊരു വയറിന് അവിടെ ധനികനെന്നില്ല, പാമരനെന്നില്ല, IAS ഉദ്യോഗസ്ഥനെന്നില്ല, സെക്രട്ടേറിയറ്റിലെ ജോലിയെന്നില്ല, പ്രൊഫസറെന്നില്ല, ഡോക്ടറെന്നില്ല, വക്കീലെന്നില്ല, വിശപ്പ് സർവർക്കും ഒപ്പമാണ്. അപ്പോൾ അന്നദാനമാണ് ഫലം. അപ്പോൾ അന്നത്തെ എന്തെന്ന് കരുതി ദാനം ചെയ്യണം? മഹാദേവന് അന്നത്തെ ദാനം ചെയ്യുന്നു എന്നുള്ളത്. അല്ലാതെ നമ്മൾ നമുക്കൊരു ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ വരും. ആ 25,000 രൂപ ഗോവിൽ അന്നദാനത്തിന് കൊടുത്തു, അന്ന് മുണ്ടൊക്കെ മടക്കി കുത്തി മീശയൊക്കെ പിരിച്ച് അവിടെ ചെന്നേക്കും. ഇന്ന് എൻ്റെ കണക്കാണ് അന്നദാനം എന്ന് 10 പേരോട് അതല്ല ഇല്ലേ. ഈ ചെയ്യുന്നത് ക്ഷേത്രത്തിലെ ഭഗവാനും ഭഗവതിക്കും സമർപ്പണമാണ്. എൻ്റെ 7 കുലത്തിനുള്ള മഹാഭാഗ്യം, അന്നത്തിനുള്ള ഭാഗ്യം തരണേ എന്നുള്ള പ്രാർത്ഥനയോടെ അന്നദാനം നടത്താൻ നമുക്ക് പറ്റട്ടെ, ആ അന്നദാനം സ്വീകരിക്കാൻ നമുക്ക് പറ്റട്ടെ. പ്രേമത്തോടെ ആനന്ദത്തോടുകൂടി അന്നദാനം നടത്തുമ്പോഴും അന്നം സ്വീകരിക്കുമ്പോഴും ഇത് ജപിക്കാൻ മറക്കരുത്. ഓം അന്നപൂർണേശ്വര്യേ നമഃ. അന്നപൂർണേ സദാ പൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതീ മാതാ ച പാർവതീ ദേവി പിതാ ദേവ മഹേശ്വര ബാന്ധവോ ശിവഭക്താശ്ച സ്വദേശം ഭുവനത്രയം. അങ്ങനെ പ്രാർത്ഥിച്ച് ആനന്ദത്തോടുകൂടി അന്നദാനം നടത്താൻ കഴിയട്ടെ, അന്നദാനം സ്വീകരിക്കാൻ കഴിയട്ടെ, എല്ലാ ക്ഷേത്രങ്ങളും അന്നദാനം കൊണ്ട് നിറയട്ടെ, എല്ലാ ഗ്രാമദേവതകളും ദേശദേവതകളും കുലദേവതകളും അന്നദാനം കൊണ്ട് പ്രീതിപ്പെടട്ടെ, 7 കുലങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ളൊരു ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അന്നപൂർണേ സദാ പൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി മാതാ ച പാർവതി ദേവി പിതാ ദേവ മഹേശ്വര ബാന്ധവോ ശിവഭക്താശ്ച സ്വദേശം ഭുവനത്രയം. ഹരിഹരി ബോൾ, രാധേ 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 ശ്യാം. സശ്രീ അകാൽ.